പള്ളിയിൽ 24 മണിക്കൂറും പള്ളിയുമായി ബന്ധപ്പെടുന്നു എന്നതിനേക്കാൾ പ്രധാനം ആ പള്ളിയെ ആദരിക്കുന്നതിനാണ്. ആദരിക്കുന്ന 5 നേരം പള്ളി പോയി നിസ്കരിക്കും, പക്ഷെ പള്ളിയോടൊരു ബഹുമാനവും ഇല്ല. കഴിഞ്ഞു കഥ, ഒരു കാര്യവുമില്ല. പള്ളിയെ ബഹുമാനിക്കണം. ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ എത്ര വിശദമായിട്ടാണ് പള്ളിയുടെ ബഹുമാനങ്ങൾ എഴുതിയത്. പള്ളിയെ ബഹുമാനിക്കണം. പള്ളിയിലേക്ക് കടക്കുമ്പം വലതു കാലെടുത്തു വെക്കണം. ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മതിക് എന്ന ദിക്ർ ചൊല്ലിയിട്ട് വലത്തെ കാലെടുത്തു വെച്ച് കടക്കണം പള്ളിയിലേക്ക്. ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിഞ്ഞതിന്റെ ശേഷം അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മതി, പടച്ചവനെ നിന്റെ റഹ്മത്തിന്റെ കേന്ദ്രമായ പള്ളിയിലേക്കാണല്ലോ പടച്ചവനെ ഞാൻ ഈ കടക്കുന്നത്. നിന്റെ പള്ളിയിലേക്ക് ഞാൻ ഇതാ കടന്നു വരുന്നു. നിന്റെ റഹ്മത്ത് പാപിയായ എനിക്ക് നിന്റെ റഹ്മത്തിന്റെ കവാടം നീ തുറന്നു തരണേ അമ്മാ. അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മതിക്, അല്ലാഹുവേ നിന്റെ റഹ്മത്തിന്റെ കവാടങ്ങൾ ഈ സാധുവായ എനിക്ക് നീ തുറന്നു തരണേ അല്ലാ എന്ന് ദുആ ചെയ്യണം ചെയ്യണം എന്നിട്ട് വേണം കടക്കാൻ. അവിടെയും ഒരു കാര്യം പ്രത്യേകം ഉണർത്തുന്നു, അധിക പള്ളികളിൽ ഇന്ന് വെച്ച ബോർഡുകളിൽ ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ എന്ന ഭാഗം കാണാനില്ല. അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മതിക്, ബിസ്മില്ലാ അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മതിക് എന്നാണ് പലപ്പോഴും ഉള്ളത്. എന്നാൽ അങ്ങനെ ഹദീസിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മതിക്, അങ്ങനെയും ഹദീസിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് റിപ്പോർട്ടും ഉണ്ടായിട്ട് സ്വലാത്ത് ഇല്ലാത്ത റിപ്പോർട്ട് വന്നത് ഒരുപക്ഷെ ഈ ബോർഡൊക്കെ അടിച്ചത് മുഅ്തദീങ്ങളായിരിക്കും. ഞാൻ അവർക്ക് സ്വലാത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പ്രയാസമുള്ള സംഗതിയാണ്, എന്തോന്നറിയില്ല. ആ സ്വലാത്തുള്ളതായിരിക്കും കൂടുതൽ ഗുണം. നമ്മൾ ചൊല്ലുന്ന സമയത്ത് അതും കൂടെ കൂട്ടിച്ചൊല്ലിയാൽ എന്തായാലും മുഅ്തനബിയെ ബഹുമാനിച്ചു എന്നുള്ളൊരു കൂലി ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ട്. എന്നാ മറ്റേതും ചൊല്ലിക്കൂടെ എന്ന് ചോദിച്ചാൽ ചൊല്ലാം, കാരണം അങ്ങനെ റിപ്പോർട്ട് അങ്ങനെയുണ്ട്, റിവായത്ത് അങ്ങനെയുണ്ട്. പക്ഷെ ഈ സ്വലാത്തുള്ള റിപ്പോർട്ട് എന്തിനു മാറ്റി വെച്ചു, അതിന്റെ ആവശ്യമില്ലായിരുന്നു. ചില പള്ളികളിലൊക്കെ ഉണ്ട്, അപൂർവമായിട്ട് ചില പള്ളികളിലൊക്കെ ചിലപ്പോൾ കാണാറുണ്ട്, അങ്ങനെയുള്ള ബോർഡും കാണാറുണ്ട്. ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മതിക്. ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ട് പള്ളിയിലേക്ക് കാലെടുത്തു വെക്കണം. അതേ രൂപത്തിൽ തന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക്, പടച്ചോനെ നിന്റെ അനുഗ്രഹം നിന്റെ ഔദാര്യം ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലാ. പള്ളിയിലേക്ക് കയറുമ്പോൾ അല്ലാഹുവിന്റെ റഹ്മത്ത് ചോദിച്ചു, പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അല്ലാഹുവിന്റെ ഫളിൽ ചോദിച്ചു. ഫളിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അതുകൊണ്ട് ഉദ്ദേശിക്കൽ ജീവിത സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ. ഇൽമും അതിൽ പെടുമെന്ന് മഹാന്മാർ പറയുന്നു. എല്ലാം പുറത്തേക്കിറങ്ങുന്നത്, പുറത്തേക്കിറങ്ങിയുള്ള യാത്ര ജീവിത മാർഗങ്ങൾ തേടാനാവും, അതുപോലെ തന്നെ അറിവ് നേടാനാവും, അറിവ് പകർന്നു കൊടുക്കാനാവും ഒക്കെ ഉണ്ടാവും. പള്ളിയിലേക്ക് ഇങ്ങോട്ട് കടക്കുന്ന സമയത്ത് ആരാധനയ്ക്ക് വേണ്ടി കടക്കുകയാണ്. അപ്പൊ അല്ലാഹുവിനോട് അവന്റെ റഹ്മത്ത് ചോദിച്ചു, പുറത്തേക്ക് പോകുമ്പോ അല്ലാഹുവിന്റെ ഔദാര്യം ചോദിച്ചു. ഇങ്ങനെ പുറത്തേക്കിറങ്ങുമ്പോ ഇടത്തെ കാല് വെച്ച്, അകത്തേക്ക് കയറുമ്പോൾ വലത്തെ കാല് വെച്ച്, ഇങ്ങനെ നമ്മൾ ചെയ്യുന്നുവെങ്കിൽ ഇതൊക്കെ പള്ളിയെ ബഹുമാനിക്കാൻ. പിന്നെ പള്ളിയിൽ വന്നിട്ട് ബടായി പറയാതിരിക്കുക, ദുന്യവിയായ സംസാരങ്ങൾ പള്ളിക്കുള്ളിൽ ഉപേക്ഷിക്കുക, ഇൽമു പറയുക, സ്വലാത്ത് ചൊല്ലുക,
മുത്തുനബിക്ക് സലാം പറയുക, ഖുർആൻ ഓതുക, നിസ്കരിക്കുക, നല്ല സംസാരങ്ങൾ നടത്തുക, ഇതാണ് പള്ളിക്കുള്ളിൽ നിന്ന് ചെയ്യേണ്ടത്. അല്ലാതെ പള്ളിക്കുള്ളിൽ നിന്ന് പലപ്പോഴും പള്ളികളിലൊക്കെ പള്ളി തിണ്ണകളിലിരുന്നു കൊണ്ട് രാഷ്ട്രീയം പറയുന്ന ഒച്ചപ്പാടുണ്ടാക്കുന്ന ബഹളമുണ്ടാക്കുന്ന പള്ളി കമ്മിറ്റിക്കാരെ പോലും കാണാൻ കഴിയും. ഇപ്പടുത്ത കാലം വരെ നമ്മൾ കണ്ടിരുന്ന ഒരു വല്ലാത്ത ദുരവസ്ഥയായിരുന്നു പള്ളി കമ്മിറ്റിക്കാര് പോലും ഖുതുബ നടക്കുന്ന സമയത്ത് പുറത്ത് സംസാരത്തിലായിരിക്കും. ഇപ്പൊ അങ്ങനെ വല്ലാതെ കാണാറില്ല, പക്ഷേ കൂട്ടത്തിൽ ഉണർത്തുകയാണ്. ഇപ്പോഴും ഇന്നൊരു വെള്ളിയാഴ്ചയാണ്, നമ്മളെ ഈ പള്ളിയുടെ ഹാല് എന്താന്ന് എനിക്കറിയില്ല. മുകളിൽ അടിശാന്താണ്, കാരണം പലപ്പോഴും ഞാൻ കൂടിയിട്ടുണ്ട്. വളരെ സന്തോഷകരമാണ്, നല്ല അതബോടുകൂടെ എല്ലാവരും ജുമുഅക്ക് വന്നതാണെന്ന ബോധത്തോടെ പള്ളിയെ ബഹുമാനിച്ചുകൊണ്ട് ഒച്ചപ്പാടുണ്ടാക്കാതെ എല്ലാവരും അവരുടേതായ ഇബാദത്തുകളിൽ മറ്റുള്ള ആളുകൾക്ക് ഉറക്കെ അൽക്കഹ്ഫോദി പോലും ശല്യമുണ്ടാക്കാതെ എല്ലാവരും ശബ്ദം കുറച്ചുകൊണ്ട് വളരെ താണ സ്വരത്തിൽ അൽക്കഹ്ഫോദി സ്വലാത്തിയല്ലി കൂടുന്ന ഒരു ടീമിനെയാ കാണാം. പക്ഷേ പള്ളിയുടെ അടിഭാഗങ്ങൾ ഇത്തരത്തിൽ ശാന്തമാകുമ്പോഴും ഇന്ന് പല പള്ളികളുടെയും മുകളിലുള്ള അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ ഞാൻ പറയാണ്, വെള്ളിയാഴ്ച പള്ളി പോകുന്നതിനല്ല പ്രാധാന്യം, ഉൾക്കൊള്ളണം, പള്ളിയെ ബഹുമാനിക്കുന്നതിനാണ്. പള്ളിയിൽ വന്നിട്ട് പലപ്പോഴും ചെറുപ്പക്കാർ പള്ളിയുടെ മുകളിലിരുന്നിട്ട് ഖുതുബ നടക്കുന്ന സമയത്ത് മൊബൈലിൽ കളിക്കുക. സയ്യിദുന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഖുതുബ നടന്നുകൊണ്ടിരിക്കുമ്പം മമ്മസ്സൽ ഹസാ, ഒരാള് മദീനത്തെ പള്ളി അന്ന് അതിന്റെ നിലം മാർബിൾ വിരിച്ചിട്ടില്ല, സിമന്റ് പോലും ഇട്ടിട്ടില്ല, വെറും മണൽഭൂമിയാണ് പള്ളിയുടെ അടിഭാഗം. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, ഈ മണലിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ചെറിയ ചെറിയ കല്ലുകൾ ഉണ്ടാകും. മൻമസ്സൽ ഹസാ ഫഖദ് ലഗാ, ഖുതുബ ഓതുന്ന സമയത്ത് മുന്നിലുള്ള കല്ലുകൊണ്ട് ഒരാൾ കളിക്കുകയാണെങ്കിൽ അതെടുത്തിങ്ങനെ കളിച്ചാൽ അയാൾക്ക് ഖുതുബ നഷ്ടപ്പെട്ടു, ഖുതുബ ശ്രദ്ധിച്ച കൂലി പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും പല പള്ളികളിലും അങ്ങനെയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച എന്നോടൊരു സഹോദരൻ പറഞ്ഞു, അയാളൊരു പള്ളിയിലെ മുഅദ്ദിനാണ്, ഉസ്താദേ പറയണം, ഞാൻ നിൽക്കുന്ന പള്ളിയുടെ മുകളിൽ കയറിയപ്പം മക്കള് ബ്ലൂടൂത്ത് വഴി ഇവന്റെ അടുത്ത് നിന്ന് അങ്ങോട്ട് അനാവശ്യ മെസ്സേജുകൾ കൈമാറുന്നു, അവനതവിടെ സ്വീകരിക്കുന്നു. ഒച്ചപ്പാടൊന്നുമില്ല, പക്ഷേ എപ്പോഴും തോന്നിയാസത്തിലാണ്. ഖുതുബ നടക്കുമ്പോഴും എന്നിട്ട് ബാക്കോട്ട് തിരിഞ്ഞു നോക്കി, മുന്നോട്ട് തിരിഞ്ഞു നോക്കി, അങ്ങനെ അവർ ചിരിക്കുകയാണ്. എന്തേ, അവരുടെ സുഹൃത്തുക്കളോട് അന്വേഷിച്ചപ്പോഴാണ് ഇതേക്കുറിച്ച് പിടുത്തം കിട്ടിയത്. ഇപ്പോൾ ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും ഖുതുബ നടക്കുമെന്ന് കയറി നോക്കും. നമ്മൾ ചെല്ലുമ്പോഴേക്ക് എല്ലാവരും മൊബൈൽ ഓഫ് ചെയ്ത് പോക്കറ്റിലിടും. കണ്ടുവരുന്നു, ഞാൻ എന്റെ സ്വന്തം മഹലിൽ വന്നപ്പം എന്റെ മഹലിൽ ഇതുണ്ടാകൂല എന്ന് കരുതി കയറി ചെന്നപ്പം സുബ്ഹാനല്ലാ എന്നെ ഞെട്ടിപ്പിച്ചു. എല്ലാ കുട്ടികളും മൊബൈലിലാണ്, ഖുതുബ നടക്കുന്ന സമയത്ത് മുഴുവൻ എണ്ണവും ഇതിങ്ങനെ തോണ്ടിക്കളിക്കുക. എന്തിനാണിത്തരം മക്കൾ പള്ളിക്ക് വരുന്നത്? അതാ ഞാൻ പറഞ്ഞത്, ജുമുഅക്ക് വരുന്നതിലല്ല അർത്ഥം. ജുമുഅക്ക് വന്നിട്ട് ഇക്കോലത്തിൽ കളിക്കുകയാണെങ്കിൽ പൊരയിലിരുന്ന് തോണ്ടിക്കോട്ടെ, ജുമുഅക്ക് വന്നിട്ട് ഈ കളി കളിച്ചാ പിന്നെ ജുമുഅ ഇട്ടൂല, വലിയ അപകടമാണ്. ഈ ഒരു മണിക്കൂർ സമയമൊന്ന് ക്ഷമിക്കാനുള്ള മനസ്സില്ലെങ്കിൽ വിഷയം ഏതുമാകട്ടെ, നമ്മുടെ കുട്ടിക്ക് മാത്രമായ ഒരു ടീച്ചർ, അതെ, മികച്ച അധ്യാപന കഴിവുള്ള വിദ്യാർത്ഥിയെ മനസ്സിലാക്കി പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഏതൊരു രക്ഷിതാവിന്റെയും ആഗ്രഹമല്ലേ ഇത്? CMM നോളജ് വേൾഡ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു 1-to-1 ഓൺലൈൻ ട്യൂഷൻ. ലോകത്തിന്റെ ഏത് കോണിലുള്ളവർക്കും ഈ സേവനം ഉപയോഗപ്പെടുത്താം.
പ്രത്യേക പരിശീലനം ലഭിച്ച ക്വാളിഫൈഡ് ടീച്ചേഴ്സ് നിങ്ങളുടെ കുട്ടിയുടെ കഴിവുകളും പഠന രീതിയും കൃത്യമായി മനസ്സിലാക്കി ലേണിംഗ് ചാർട്ട് ക്രമീകരിക്കുന്നു. തുടർന്ന് വളരെ ഫലപ്രദമായ ടീച്ചിങ് മെത്തേഡുകളിലൂടെ മികച്ച പഠനം സാധ്യമാക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. CMM 1:1 ക്വാളിറ്റി എഡ്യൂക്കേഷൻ സിസ്റ്റമാറ്റിക് കരിക്കുലം.